നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മരണാന്തര ചടങ്ങുകൾ, അതായത് മരിച്ച ഒരു വർഷം കഴിയുമ്പോൾ ഓരോ ചടങ്ങുകൾ ഓരോ രീതിയിലാണ് ഓരോരുത്തരും ആഘോഷിക്കുന്നത്. ഓരോ മതസ്ഥരും, ക്രിസ്ത്യൻസും, അതെ, ഹിന്ദുക്കള്, മുസ്ലിങ്ങൾ, ഇവരെല്ലാം ഓരോ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഈ ചടങ്ങുകൾ ആഘോഷിക്കുന്നത്, അല്ലേ? അതെ, ഓരോ മതത്തിൽപ്പെട്ടവർ അവരവരുടേതായ അനുഷ്ഠാനങ്ങളാണ് നടത്തുന്നത്. ഇവിടെ ഒരു ആൾ, ഒരു ക്രിസ്തീയ കുടുംബത്തിലുള്ള ഒരു വ്യക്തി മരിച്ചതിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മ ദിനം, അന്ന് ആ ഓർമ്മ ദിനത്തിൽ വെഞ്ചരിക്കാനായിട്ട് പള്ളിയച്ചനും ടീമുകളും ഇവിടെ എത്തുകയാണ്. ഈ കല്ലറ എന്ന് പറയുന്നത് സാധാരണ പുറത്താണ് സാധാരണ ഈ കല്ലറകൾ കെട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിനുള്ളിൽ ഒരു കല്ലറ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ പള്ളിയിലച്ചൻ വെഞ്ചരിക്കാൻ വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞങ്ങൾ ഒരാളെ ക്ഷണിച്ചിരിക്കുന്നു. ആ ക്ഷണിക്കുന്നതിൻ്റെ കൂടെ ഒരാളും കൂടെ കൂട്ട് വേണം, ആര് പോവും? അത് ഞാൻ കൂടെ കൂടാ. ആ, അപ്പോൾ എല്ലാം കൊണ്ടും സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഈ കല്ലറ അകത്തുള്ള, ഈ റൂമിനകത്തുള്ള പ്രത്യേകതയുള്ള ഈ കല്ലറ ഉള്ള ആ റൂം വൃത്തിയാക്കാനായി നമ്മുടെ ഫ്രാൻസേറ്റിനോടൊപ്പം ഞങ്ങൾ ക്ഷണിച്ച ആളും കൂടെ എത്തുകയാണ്. ഇവിടം എങ്ങനെ വൃത്തിയാകും എന്ന് ആള് വരണ്ടേ? എവിടെയെല്ലാം പോയി ഓരോ സാധനങ്ങൾ നീ പറയുന്ന സാധനങ്ങൾ ഒപ്പിച്ചോണ്ട് വരണ്ടേ? മോളിലുള്ള അവനില്ലേ, അവൻ വന്നിട്ട് എന്തിനാ അവനെ കുത്തിരിക്കണന്ന്? ഇവിടെ ആളില്ലാത്ത വീട്ടിൽ വന്ന് എന്തിനു കുത്തിരിക്കണം? അത് അത് ഈ ഒടക്ക് കേസുകളാണ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഒടക്ക് വേച്ചലാണ്, അവന്മാരുടെ ഒന്നും സംസാരിക്കാൻ്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കഥ, നിങ്ങൾ അകത്ത് കയറുമ്പോൾ കഥ അടച്ചിട്ടിരിക്കണം എന്ന് പറയാൻ കാരണം. പെട്ടെന്ന് കയറി, അകത്ത് കയറി. സാറേ ഇതല്ലേ പറഞ്ഞ? ഇതൊന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി കേട്ടാ. എന്നിട്ടേ ഇതൊന്ന് എഴുതി വെക്കണം അതിനകത്ത്. ഇവിടെ പെയിന്റ് ചെയ്യാം, ഇവിടെ ഇത് ആദ്യം തൂത്ത് വൃത്തിയാക്കി ഒരിടത്ത് കൂട്ടിയാൽ മതി. കൊണ്ട് കളയരുത്, കൊണ്ട് കളയണം കണ്ടെങ്കിൽ വൃഷിയാവും. ഇവിടെ എവിടെയെങ്കിലും കൂട്ടി, ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടി വയ്ക്കണം. കൂട്ടി വെച്ചിട്ട് ഇവിടെ ഇത് എഴുതണം: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. യോഗ നാളെ അച്ഛൻ വരുമ്പോഴേ കറക്റ്റാണ്. ഇത്രയും ബ്രൗണും കാവി അടിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിട്ട് എഴുതാം വയലിട്ട്. അതിൻ്റെ എഴുതുന്നതിന് മുമ്പ് കുറച്ച് ഇതിനുള്ള മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് വന്ന് തട്ടിയാലും അകത്ത് പണിയണം തോന്നുന്നു. ഇതിപ്പം സാറ് ഇതെൻ്റെ അപ്പാപ്പൻ്റെ അറിയാം, സാർ പറഞ്ഞിട്ടുണ്ട്. ഈ മുറിക്കത്തേ കേട്ടിട്ടില്ല. ആ അല്ല, എൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കേട്ടില്ല, ഇങ്ങോട്ടേ ഇങ്ങോട്ടേ കേസ്. ഇത് പുറമേ ഒരു ഡൗട്ടും തോന്നരുത്. ഇത് ക്ലിയർ ചെയ്ത് നാളെ വെഞ്ചരിപ്പ് കഴിഞ്ഞില്ല, ഇതിൻ്റെ സംഭവം കഴിയില്ല. നാളെ വർഷമാണ്, നാളെ വർഷം, നാളെ അച്ഛൻ വരുന്നുണ്ട്. മനസ്സിലായില്ല? ഇതൊന്നും നിങ്ങൾ തൊടണ്ട, ഇവിടെ തൊടണ്ട. ഒരു മുഴുവൻ തിരിഞ്ഞ് എൻ്റെ, നിങ്ങൾ ക്രിസ്ത്യൻ ആണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹിന്ദുവാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മുഴുവൻ തിരി തീപ്പെട്ടിയില്ല. അവനെ വിളിക്കാം, നിങ്ങൾ കാര്യം പറഞ്ഞു. അടാ, കാര്യങ്ങളൊക്കെ അറിയാല്ല, ഡൗട്ട് വന്നിട്ട് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കാതെയാണ്. ഞങ്ങളുടെ തലമൊക്കെ എനിക്ക് പേടിയാണ്, ഞാൻ കൂടെ ഒറ്റയ്ക്കൊന്നും വരില്ല. പിന്നെ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എത്ര രൂപ തരാമെന്ന് പറഞ്ഞു? എനിക്ക് 500 കള്ളമ്പരല്ലണ്ണ, തലയടിച്ച് എത്തിഞ്ചി അണ്ണ, കള്ളമ്പരല്ലണ്ണ, എത്ര തരാമെന്ന് പറഞ്ഞു? നിങ്ങൾ തരേണ്ട പകുതിയെങ്കിലും എനിക്ക് കിട്ടില്ല. നമ്മൾ രണ്ടും പണിക്കാറില്ലണ്ണ. സാറേ, ഈ മുറി ക്ലീൻ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ആറായിട്ട് പറഞ്ഞിട്ട് ഈ മുറിയാണ് നമുക്ക് ചെയ്യേണ്ടത്. നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ 2000 രൂപ സാറേ തരാടെ. ഒരു ഐശ്വര്യമായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ പറയാതെ, ചുമ്മാ പൈസ പൈസ, നീ എന്തിനാ ഇത്രയും കൊണ്ടുവന്ന പൈസ കൊണ്ട് നീ എന്തിനാ നീ ഇത്ര മുടി വെട്ടു? ഞങ്ങൾ ചെരുപ്പൂരണോ? വിശ്വാസമുള്ളവർക്ക് തെരുവൂരാ, തെരുവൂരാ സന്തോഷം. വേണ്ട, അറിയാന്നുള്ള അപ്പോ അച്ഛാ സർവൈസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ പേര് പുതിയവനായിരുന്നാലും എല്ലാവർക്കും എല്ലാം മംഗളകരമായിരിക്കണമേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തിരിക്കണമേ.
എല്ലാ ശുഭരായിരിക്കണമേ. മറ്റമേ എന്നെ എങ്ങനെയും തൊലയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നെ നശിപ്പിച്ച അടങ്ങുള്ളെന്ന് പറഞ്ഞാണ് സഹോദരൻ നിൽക്കുന്നത്. അതൊന്നും അനുവർത്തിക്കരുതേ. അങ്ങനെ അന്ന് നിങ്ങളെ ശിക്ഷ ആണ് കൊടുക്കണം. നാളെ വെഞ്ചരിപ്പ് കഴിയുന്നിടം വരെയെങ്കിലും എല്ലാം കാത്തുരക്ഷിക്കണേ. എല്ലാം മംഗളമായിരിക്കണമേ. ശുഭരായിരിക്കണേ. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് ഫുഡ് വല്ലതും വേണം. ഫുഡും വേണോ മറ്റതും വേണോ? എടാ മറ്റത് വാങ്ങിച്ചോ. എനിക്ക് വല്ല കഴിക്കണ്ടേടാ. അത് മാത്രം കഴിച്ചു. ഇങ്ങനെ എനിക്ക് ഫുഡ് നിങ്ങൾക്ക് പൊറോട്ട ഇറച്ചി മതിയാ? അപ്പം ഞാൻ അങ്ങോട്ട് പോവാം. അറിയാമല്ലോ, ഞാൻ അടത്തിട്ട് പോവാം. ഇവിടെ പണി ചെയ്യുന്നതായിട്ട് ആർക്കും അറിയരുത്. അവൻ അന്ന് അവൻ കലിപ്പാകും. അവൻ പോലീസ് മുഖേന ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പണി ചെയ്യിക്കാൻ സമ്മതിക്കില്ല. നാളെ വെഞ്ചരിപ്പ് നടത്തില്ലെന്ന് ഭാഷ പിടിച്ചിട്ട് പോയിരിക്കാം. കഥകളൊക്കെ അറിയാലോ നിനക്ക്? എല്ലാം അറിയാലോ. പക്ഷേ സാറേ, ഇതെല്ലാം കൂടെ തൂത്താരും ഇവിടെ. അങ്ങോട്ട് മൂടി വെച്ചു. എന്നിട്ട് ബോട്ട് എഴുതിയാ മതി. ഞാൻ പോയിട്ടെ. ഞാൻ വന്ന് വിളിച്ചിട്ട് തുറക്കാം കേട്ടാ. കാണണ്ട, നമ്മൾ രണ്ടും ഇവിടുത്തെ ഏരിയയിലുള്ള ഭയങ്കര പണക്കാരന്മാരാണ് കേട്ടാ. എനിക്ക് ചേട്ടനും കൂടെ അച്ഛൻ്റെ സ്വത്തായിരുന്നു. ഈ കരിച്ചില്ലേ അപ്പൻ്റെ സ്വത്തായിരുന്നു. രണ്ടുപേരും കൂടെ മത്സരം വെച്ച് ചെറിയ ആൾക്കാർ പറയണ അപ്പനെ വെടിവെച്ച് കൊന്നതാണോ? വെടിവെച്ചല്ല, അല്ലാതെ കൊന്നു എന്നാണ് പറയണേ. മനസ്സിലായ? പക്ഷേ ബോഡിക്ക് അടിയായിരുന്നു. വെളിയിൽ കുളിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റവ എടുത്തുകൊണ്ട് പോകുന്നുള്ള ഇത്. അപ്പോൾ ഇങ്ങനൊരു കുറച്ചുകൂടെ ബുദ്ധിയുള്ളതാണ് സാറാണ്. ഇയാൾ മുറിക്കകത്തങ്ങ് ആക്കി. ഈ വീട് വെറുതെ കിടക്കാൻ അടഞ്ഞു പോയി. മുറിക്കകത്ത് ആക്കി ഇത്തിരി കാലമായി. അപ്പോൾ ഈ വർഷത്തിലൊരിക്കും ഇതേപോലെ ക്ലീൻ ചെയ്ത് ഇവിടെ തൂക്കും. ഇതേപോലെ ഇത് വചനങ്ങളൊക്കെ എഴുതി വെക്കും. മറ്റേ കഴിഞ്ഞോളം ഫ്ലക്സാണ് ഒട്ടിച്ചിരുന്നത്, എഴുതി വാങ്ങിച്ചു വന്നിട്ട്. ഇത് നമുക്ക് വേണ്ടി ഇട്ടതെത്തി, വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്ലക്സൊക്കെ കിട്ടും, അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ച് തവണ എഴുതിയേ പറ്റുള്ളൂ. ഇതത്തി മരുന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. കോടി അനാത്താ കുഴിയെടുത്തിട്ട് അനാത്താക്കി കല്ലറായിട്ട് കെട്ടിച്ചൊക്കെ. അയ്യോ സാറേ, എന്തിനാ? നീ പേടിയാണ്. സാറേ സാറേ, എനിക്ക് പേടിയാണെന്നല്ലേ. നിങ്ങൾ ഞാൻ നിൽക്കില്ലെങ്കിലും ഞാനീ ഇതിന് പണി ഈ പണിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പുല്ല് പറിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഥകളൊക്കെ എനിക്കറിയില്ല. ഞാൻ ഇതിനകത്തൊന്നും കയറില്ല അണ്ണോ. ഞാൻ തന്നെ അങ്ങ് നിന്ന് ആ വചനം എടുന്നു. എനിക്കെടുക്കാൻ പേടിയെന്ന് നീ എടു. അത് എഴുതിക്കണേ വായിക്കണ്ടേ? നീ എടുന്നു. സാറേ നീ എടു, എനിക്ക് പേടിയാവണമെന്ന്. പ്രഥമനാണ് നമ്മളെ വെട്ടിപ്പിരിക്കും. രണ്ടായാലും നമ്മളെ മരണം ഉറപ്പാ. അമരൻ തന്നെ നമ്മളെ വെട്ടിപ്പിരിക്കും. ഇത് എണീറ്റാ നമ്മളെ ജോലി എന്ത് ചെയ്യാം? എനിക്കയ്യോ ഇത് കുടിക്കാൻ വെള്ളം പോലും ഇല്ല. അമ്മേ അതിൻ്റെ പുറത്ത് തന്നെ വന്ന് വീണാൻ കണ്ട സമയം എടു. എന്ത് എഴുതിക്കണം? വായിക്കാം. വായര് വായര് വായരടാ. അത് എന്തിരുന്നു നീ അത് വായരേ. എനിക്കയ്യോ കിടന്ന പണിയെ. ഇനി ഒന്ന് അരക്കണു. ഇതൊന്ന് തുറച്ചാ ക്ലീൻ ചെയ്താ. അപ്പൊ എനിക്ക് പേടിയുണ്ടോ? സത്യം പറയല്ല. അയ്യോ നെല്ലില്ല. ആരോ നെല്ലില്ലേ? ആരോ എന്തായാലും എനിക്ക് മൂത്രം അഴിക്കണടാ.
ആരെ കണ്ടെന്നോ? ആരോ പോയി എത്തി നോക്കി, സത്യമായിട്ട് സത്യമായിട്ട് എത്തി നോക്കി. അയ്യാ പോയി. മൂത്തടിക്കണടാ, എവിടെ മൂത്തടിച്ചോട്ടെ? ഞാൻ ഇത്തിരി ചോദിച്ചോട്ടാ, എനിക്ക് വഴുക്കണം ഇപ്പം. അയ്യോ, ഇതിനകത്ത് ഇവിടുത്തെ പ്രശ്നമാണ്. ആ കുപ്പി ഞാൻ എടു, കുപ്പിക്കകത്ത് ഇപ്പം എടുക്കാം. അല്ലല്ലോ, പിടിച്ച് മൂത്തം പോകുന്നില്ല. എന്റെ കാലി കയറി പിടിച്ചാണ്. എനിക്ക് അയ്യടാ, എനിക്കെന്ന് ഇറക്കി വിടാ നീ. അണ്ണ ഒന്ന് എന്നെ ഇറക്കി വിടണ, അണ്ണ എനിക്ക് പേടി അണ്ണ, അണ്ണ എന്നെ ഒന്ന് ഇറക്കി വിടണ. അണ്ണ സത്യമായിട്ട് നോക്ക്, പോടെ പോടെ, സത്യമായിട്ട് എൻ്റെ നോക്ക്, നോക്കണ്ണ, അമ്മേ നോക്കണ. അയ്യാ അമ്മ, അയ്യോ 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 അമ്മ, അയ്യോ അമ്മ, അയ്യോ അയ്യോ സാറേ, സാറേ നീ മിണ്ടായിരി, സാർ പോയിട്ട് ഒരു മെഴിയിൽ എടുത്തോണ്ട്, ഞാൻ കത്തിച്ച് പിടിച്ചോണ്ടിക്കട്ട്. അണ്ണാ ഇന്ന് ഒരു മെഴിയിൽ എടുത്തോണ്ടാണ്, പറ അണ്ണ ഒരു മെഴിയിൽ എടുത്തതാ. സാറേ, സാറേ ആര് സംസാരിക്കണേ? സാറേ എടാ, ആരടാ, ഇങ്ങോട്ട് വാടാ, തുറക്കടാ. അയ്യോ തുറക്കണേ, എന്റെ കൊല്ലല്ലേ. അയ്യോ അയ്യോ അമ്മ, അയ്യോ അയ്യോ വന്ന ആളുണ്ടെന്ന്. ഞാൻ അണ്ണ എന്നെ ഇട്ടിട്ട് ഓടി, ഒറ്റയ്ക്ക് ഒരുത്തരം തള്ളിയിട്ടിട്ട് ഓടുവണ്ണ. ആരെങ്കിലും ഓട് പൊത്ത് കയറി. അയ്യോ അയ്യോ, ഇത് മറ്റന്മാരെ പരിപാടി അല്ലേ? ഇത് മറ്റന്മാരെ പരിപാടിയാണ്. അയ്യോ ആരടാ, മറ്റന്മാരെ പരിപാടി ഇത്, മറ്റന്മാരെ പരിപാടി. അണ്ണാ ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണ്ട. അയ്യോ അണ്ണാ, ഇതെങ്കിലും അണ്ണാ, ഇത് ഒരുമാതിരി വൃത്തിയിട്ട പരിപാടിയായി കേട്ടാ. കേട്ടാ, ഇത് ഞങ്ങളിത് പറഞ്ഞിട്ട് ചെയ്യണം. പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂടെ? അല്ല, എന്തെങ്കിലും ഇത് എന്താണോ, ചത്തു വരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങനെയൊന്നും ചെയ്യൂല, കണ്ടറിയാലോ. നമ്മൾ ചത്തു വരുന്നെങ്കിൽ ഇത്രയും പൂട്ടിട്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒറ്റയടിക്ക് ചാടി, ഇത്രയും ചാടി വന്നാൽ ഇതുവരെ ഈ വീട്ടിൽ വന്നിട്ടില്ല. ആദ്യമായിട്ട് എന്നെ ചവിട്ടി തറ തള്ളിയിട്ടിട്ട് കയറി പോയി. ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. ആ മോളിലെ ജീവിതത്തിൽ കാര്യങ്ങൾ സംസാരിക്കാം. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ളത് കാര്യം സാറേ, ഇതേപോലെയുള്ള ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇതിനകത്ത് കൊണ്ടുവന്നിങ്ങനെ ചെയ്തു. ഏഹ് സാർ, എന്ത് ഉദ്ദേശത്തിലാണ്?
സദുദ്ദേശം നല്ല ഉദ്ദേശം. എന്താണ് നല്ല ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചോദിച്ചും കണ്ടും അറിഞ്ഞും മാത്രമേ പോകാം. ഇതിപ്പോ ഞങ്ങള് പണിക്കാർ, അതെ പണി പൈസ കിട്ടുമെന്ന് പറഞ്ഞോണ്ട് നമ്മൾ അല്ലേ അത്യാഗ്രഹം പെട്ട് നീ 2000 വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് 500 എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞാ നീ അല്ലേ, നീ എന്റെ 2000 രൂപ വാങ്ങിച്ചില്ല, നീ വാങ്ങുമെന്ന് പറഞ്ഞു അല്ലേ, എന്നെ കൊണ്ടുവന്ന് വേറെ അത് എന്നെ നീ 2000 രൂപ വാങ്ങുമെന്നല്ലേ പറഞ്ഞേ, ആണോ 500 ചുമ്മാ ചുമ്മാ നീ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ 500 വാങ്ങാൻ വേണ്ടി എടാ എട്ടനെ പൊട്ടൻ ചോദിച്ചാ പൊട്ടര ദൈവം അല്ല അങ്ങനെയല്ലേ, ഏഹ് പൊട്ടര ദൈവം ചതിച്ച നീ ചതിച്ചാ നിന്നെ ദൈവം ചതിക്കും, അതാണ് മനസ്സിലായ അല്ലേ സാറേ. അതേന അതേന സംഭവം അതേന. ഈ ഇതേ തന്നെ കറിയുടെ കണ്ടിട്ടുണ്ട് ആട്ടോറിക്ഷക്കാരനല്ലേ പറഞ്ഞിട്ടുണ്ട് അൽബാദ്, ഈ അൽബാദിന്റെ സുഹൃത്താണ് ആ കാണുന്നത് മനസ്സിലായോ. എവിടെ താമസം അണ്ണാ? പറഞ്ഞോട്. പറഞ്ഞോട് എവിടെ അണ്ണാ? പറഞ്ഞോട്. ഇല്ല പറഞ്ഞോട് എവിടെ നിറ പറഞ്ഞോട്. ഞാൻ മുമ്പ് അവിടെ വന്നിട്ടുണ്ട് ആനപ്പെട്ടി. ആനപ്പെട്ടി എന്ന് പറയുമ്പോൾ അങ്ങ് പാറയുടെ അടുത്തല്ലേ? കരപ്പളം. പറഞ്ഞോട് അക്കര. പറഞ്ഞോ അക്കര. അക്കരല്ലേ ഇതേ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല സാറ്. നിന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ നീ കണ്ടിട്ടുണ്ട്. അൽബാദ് മുഖേനയാണ് നിങ്ങൾ ഇവിടെ എത്തപ്പെട്ടത്. അൽബാദ് എന്തായിരുന്നു നിങ്ങളത് പറഞ്ഞത്? റൂം ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്ന് മനസ്സിലായല്ലേ. അപ്പൊ പേടിയൊന്നുമില്ലേ? പേടിയുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒരാൾ മരിച്ച ഒരാളെ അയച്ചു വരുമല്ലോ. മനസ്സിലാവാത്തൊരു കാര്യം അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇത്രയും ബദ്ധവസായിട്ട് ഫുള്ള് പൂട്ടി പൂട്ടി പൂട്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പൊളിച്ചു എന്നുള്ളതാണ് വിത്തിൻ സെക്കൻഡിൽ. ഞാൻ തന്നെ ഒരു 15 മിനിറ്റ് എടുത്ത് പൂട്ടിയിട്ട് ഇറങ്ങാനായിട്ട് നിങ്ങൾ 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് സംഭവം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു. അതാണ് ഈ വെപ്രാളം എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് വരല്ലേ വന്ന ചിലപ്പോ ഒറിജിനൽ ആണെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യൻ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞിരുന്നാലും അന്ധവിശ്വാസം നമ്മളെ കൂടെ എപ്പോഴുണ്ടാവും അല്ലേ സാബു. അല്ല ജീവൻ ജീവനിലൂടെ സ്വന്തം ജീവനിലൂടെ അല്ല പറഞ്ഞുകൊണ്ട് പ്രേതല്ല പ്രേത കല്ലറ ചെന്ന് കിടക്കാൻ കല്ലറ തുറന്ന് അകത്തിരിക്കാം എന്ന് പറയുന്ന ഒരുപാട് മാന്യന്മാരുണ്ട് ജീവനിൽ. എല്ലാവർക്കും ഉണ്ട് ജീവനിൽ. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുത്ത് മാറും. ആണ് നമ്മളെ കണ്ടീഷൻ. നമ്മളെ ഉണ്ണിയുടെ വീടായിരുന്നു കേട്ടോ, ആ നിൽക്കുന്ന ഉണ്ണിയുടെ വീടായിരുന്നു. വീടും സ്ഥലമൊക്കെ പുള്ളിയുടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ പറണ്ടോട് ഏരിയയിൽ കേബിൾ കുറേ കാലം കുറേ വർഷങ്ങളോളം നടത്തിക്കൊണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ വെച്ചുള്ള പരിചയമാണ്. ചിലപ്പോൾ പാരാത്രിയൊക്കെ കണക്ഷനും കട്ടായ്മ എന്നെയൊക്കെ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. ലൈറ്റ് അടിച്ച് സഹായിച്ചിട്ടുണ്ട്. എണീറ്റ് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ മാക്സിമം രൂപ മാറ്റുക. ഇന്ന് മേക്കപ്പ് മാനും കൂടെ ഇല്ലെങ്കിലും സ്വന്തമായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ചെയ്ത് റെഡിയാക്കി ശബ്ദം വരെ ഞാൻ മാറ്റി. ശബ്ദം കണ്ടെങ്കിലും പിടിച്ചാലേ? എന്തായിരുന്നാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. കൊടുക്കാനുള്ള സന്തോഷം. നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് നൽകുന്ന സമ്മാനം വളരെ സന്തോഷവും സ്വീകരിക്കുക. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന സമ്മാനം. വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം. കെന്നഡി ടെക്സ് ബെൽറ്റ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം. പ്രിൻസ് പട്ടപ്പാവാട നൽകുന്ന സമ്മാനം. ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. വിസ്മയ കളക്ഷൻസ് എരമല്ലൂർ നൽകുന്ന സമ്മാനം. കണ്ടല്ലോ എത്ര മനസ്സിന് ധൈര്യമുള്ളവരായിരുന്നാലും ഇതുപോലൊരു സാഹചര്യത്തിൽ പേടിച്ചു പോകും. അത് പറഞ്ഞത് കറക്റ്റാണ്. ഇതെല്ലാവരും ഓർത്തിരുന്നാൽ നന്ന്. എല്ലാ എപ്പിസോഡിലും ഞങ്ങളുടെ കോസ്റ്റ്യൂംസ് സമ്മാനിക്കുന്നത് മെൻസ് വേൾഡ് ബാലരാമപുരം.